നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിത്യോപയോഗ സാധനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നികുതി പിൻവലിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് മാർച്ച്. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷനിൽ പോരാട്ടം ശക്തം. ത്രികോണ മത്സരം നടക്കുന്ന ഉദുമയിൽ തിരഞ്ഞെടുപ്പ് ജൂലൈ 28. അവാർഡ് തിളക്കത്തിൽ കഥാകൃത്ത് ടി പി വേണുഗോപാലൻ. പബ്ലിക് സർവൻറ് സഹകരണ സംഘത്തിന്റെ സാഹിത്യ അവാർഡ് വേണുഗോപാലിന്. ഭാഷയ്ക്ക് അതീതമായി എഴുത്തുകാരുടെ കൂട്ടായ്മ പ്രസക്തമാണെന്ന് തമിഴ് കവയത്രി സൽമ. രാജ്യത്ത് മുഖ്യധാര എഴുത്തുകാർ ഉണ്ടാകുന്നില്ലെന്നും സൽമ. നീതി നിഷേധത്തിനെതിരെ BJP മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച്. ദേശീയപാത വികസനത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി പുരോഗമിക്കുന്നു. ചാതുർമാസ്യ വ്രതാനുഷ്ഠാനത്തിന് ഭക്തിനിർഭരമായ തുടക്കം. വ്രതാനുഷ്ഠാനങ്ങൾ നടക്കുന്നത് കാശി മഠാധിപതിയുടെ കാർമ്മികത്വത്തിൽ. വാർത്തകൾ വിശദമായി. നിത്യോപയോഗ സാധനങ്ങൾക്ക് ബജറ്റിൽ ഏർപ്പെടുത്തിയ നികുതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കലക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. മാർച്ചിന് ശേഷം നടന്ന പൊതുയോഗം KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ വിലക്കയറ്റ കയറ്റത്തെ തടയാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതെ എല്ലാ തലങ്ങളിലും നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പാവപ്പെട്ടവന്റെ കീശയിൽ നിന്നും പിടിച്ചുപറിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ധനകാര്യമന്ത്രി ഇത്തരം ഒരു ബഡ്ജറ്റുമായി രംഗത്ത് വന്നത് എന്ന് വസ്തുതകൾ പരിശോധിച്ചാൽ നമുക്കറിയാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരൻ അവന്റെ നിത്യജീവിതത്തിൽ പലപ്പോഴും കുടുംബപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവരുടെ സ്ഥലങ്ങളൊക്കെ ഭാഗം വെക്കുകയും അതുപോലെ ഇഷ്ടദാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന നടപടിക്രമങ്ങൾ ഇന്നല്ല, വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് വലിയ കോടിക്കണക്കിന് രൂപയുടെ ആൾക്കാർ ചെയ്യുന്ന ജോലിയല്ല. DCC പ്രസിഡന്റ് CK ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി K നീലകണ്ഠൻ, P ഗംഗാധരൻ നായർ, MC ജോസ്, ബാലകൃഷ്ണ ഓർക്കുട്ലു, PK ഫൈസൽ, ഹക്കീം കുന്നിൽ, വിനോദ് കുമാർ പള്ളയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിദ്യാനഗറിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷനിലേക്ക് നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ചൊവ്വാഴ്ച അവസാനിക്കും. ജൂലൈ 28 ഉദുമയിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുക. പരസ്യപ്രചാരണം ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ സമാപിച്ചാൽ പിന്നീട് നിശബ്ദ പ്രചാരണം മാത്രമേ പാടുള്ളൂ. ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തുക എന്നത് UDFന്റെ അഭിമാന പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്തുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് UDF. UDFലെ പാതൂർ കുഞ്ഞാമു ഹാജിയുടെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ ഉപതിരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നിരിക്കുന്നത്. 17 ജില്ലാ പഞ്ചായത്തിൽ 8 UDFന് ഉണ്ടായിരുന്നത്. 4 ലീഗിനും 4 കോൺഗ്രസിനും LDFന് 7 6 CPIM ഒരു 1 BJPക്ക് 2 ഉള്ളത്. ഉദുമയിൽ UDF ജയിച്ചാൽ ജില്ലാ പഞ്ചായത്ത് ഭരണം അവർക്ക് ലഭിക്കും. മറിച്ചാണെങ്കിൽ ഭരണം LDFന്റെ കൈകളിലെത്തും. തീ പാറുന്ന ത്രികോണ മത്സരം നടക്കുന്ന ഉദുമയിൽ ജയത്തിൽ കവിഞ്ഞ് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല UDFും LDFും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പാതൂർ കുഞ്ഞാമു ഹാജി നേടിയ 6500 വോട്ടുകൾ ലഭിക്കില്ലെങ്കിലും ചെറിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് UDF അവകാശപ്പെടുന്നത്. അതേസമയം UDFൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ ഇനിയും പറഞ്ഞു തീർക്കാത്തത് LDFന് ആത്മവിശ്വാസം പകരുന്നു. 28 നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പ് കേരളം ഉറ്റുനോക്കുന്ന പോരാട്ടമായി മാറിയിരിക്കുകയാണ്. UDFലെ ഷാനവാസും LDFലെ മൊയ്തീൻ കുഞ്ഞിക്കളനാടും BJPയിലെ ബാബുരാജുമാണ് ഇവിടെ സ്ഥാനാർത്ഥികൾ. കാസർഗോഡ് പബ്ലിക് സർവൻറ് സഹകരണ സംഘത്തിന്റെ സാഹിത്യ അവാർഡ് മന്ത്രി E ചന്ദ്രശേഖരൻ സമ്മാനിച്ചു. ചെറുകഥാകൃത്ത് TP വേണുഗോപാലനാണ് സാഹിത്യ അവാർഡിന് അർഹനായത്. അതുപോലെ എല്ലാ വർഷവും സാഹിത്യ രംഗത്തെ വിവിധ ശാഖകളുമായി ബന്ധപ്പെട്ട് മികവാർന്ന സൃഷ്ടികൾ പുറത്തു കൊണ്ടുവരുന്ന വ്യക്തികളെ തെരഞ്ഞെടുത്ത് അവാർഡ് നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാനായ വേണുഗോപാല മാഷിക്ക് ഇത്തവണത്തെ ചെറുകഥയ്ക്കുള്ള അവാർഡ് നൽകാൻ തീരുമാനിച്ചത്. അതും വളരെ നല്ല കാര്യമാണ്.
ശില്പവും പ്രശസ്തി പത്രവും 10,010 രൂപയുമാണ് അവാർഡ്. അംഗങ്ങളുടെ മക്കളിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും MA റാങ്ക് ജേതാവ് മേഴ്സി ജിൽജിലിനും ഉപഹാരം നൽകി. സഹകരണ സംഘ പ്രസിഡന്റ് TK രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. A പവിത്രൻ, K ചന്ദ്രശേഖര, K സതീശൻ, KP പ്രേംകുമാർ, K വിനോദ്, വി രവീന്ദ്രൻ, TP വേണുഗോപാലൻ, K രാഘവൻ, KP ശങ്കരൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. എടനീർ മഠത്തിൽ സംഘടിപ്പിച്ച ദക്ഷിണേന്ത്യൻ എഴുത്തുകാരുടെ സംഗമം സമാപിച്ചു. പീപ്പിൾ ഫോർ പെർഫോമിംഗ് ആർട്സ് ആൻഡ് മോർ ആണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭാഷയ്ക്കതീതമായി ദക്ഷിണേന്ത്യയിലെ എഴുത്തുകാർ ചരിത്രമുറങ്ങുന്ന കാസർഗോഡ് എടനീർ മഠത്തിൽ ഒത്തുകൂടി. തമിഴ്, കന്നഡ, മലയാളം ഭാഷകളിൽ നിന്നായി 18 എഴുത്തുകാരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. തമിഴ് കവയിത്രി സൽമ പരിപാടി ഉദ്ഘാടനം ചെയ്തു. எழுத்தாளர்கள் இன்றைக்கு பல்வகையிலும் தன்னுடைய எழுத்துக்களுக்காக, தன்னுடைய படைப்பு சுதந்திரத்திற்காக போராடக்கூடிய ஒரு நிலை இன்றைக்கு உருவாக்கப்பட்டிருக்கிறது. அது உருவாக்கப்படுவதன் மூலமாக ஒரு மிகப்பெரிய அச்சுறுத்தல் படைப்புக்கும் படைப்பாளிக்கும் கருத்து சுதந்திரத்திற்கும் உருவாகக்கூடிய ஒரு நிலை இன்றைக்கு இருக்கிறது. பன்சாரைக்கும் தபோல்கருக்கும் பெருமாள் முருகனுக்கும் குணா என்கிறவுடைய படைப்பாளிக்கும் என்ன மாதிரியான மிரட்டல்கள் அச்சுறுத்தல்கள் இன்றைக்கு உருவாக்கப்பட்டது என்பதை நாம் அறிந்துதான் இருக்கிறோம். ഗോവിന്ദ പൻസാരെ, നരേന്ദ്ര ദാബോൽക്കർ, പെരുമാൾ മുരുകൻ, MM കാൽബുർഗി തുടങ്ങിയവർ എഴുത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടവരാണ്. ഇപ്പോഴും ഇത് തുടരുകയാണെന്നും സൽമ പറഞ്ഞു. ദക്ഷിണ കന്നഡ ജില്ലാ സാഹിത്യ പരിഷത്ത് പ്രസിഡന്റാണ് പ്രതീക് കുമാർ കൽക്കൂറ ഫെസ്റ്റിവൽ പുസ്തകം പ്രകാശനം ചെയ്തു. മുൻ MLA PC വിഷ്ണുനാഥ്, കന്നഡ എഴുത്തുകാരി ചിത്ര വെങ്കട്രാജ്, അനിത തമ്പി, അൻവർ അലി, ബിജു കാഞ്ഞങ്ങാട്, മാധവൻ പുറച്ചേരി, K ബാലഗോപാലൻ, ബാലകൃഷ്ണ വോർക്കുഡ്ലു, കേശവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. BJP മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. BJP പ്രവർത്തകർക്കെതിരെ പോലീസ് പക്ഷപാതപരമായി പെരുമാറുന്നു എന്നാരോപിച്ചാണ് മാർച്ച്. മണൽ കഞ്ചാവ് മാഫിയക്കെതിരെയും പശുമോഷ്ടാക്കൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഹരിശ്ചന്ദ്ര അധ്യക്ഷത വഹിച്ചു. BJP പ്രവർത്തകനായ ആനന്ദ വെളിച്ചപ്പാടിനെ മർദ്ദിച്ച കേസിലെ പ്രതികളെ പിടികൂടാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. സതീഷ് ചന്ദ്ര ഭണ്ഡാരി, വിജയറേ, AK കയ്യാർ, മീര ആൾവ, സുരേഷ് ഷെട്ടി, ചഞ്ചലാക്ഷി, യോഗേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ദേശീയപാത വികസനത്തിലുള്ള നടപടികൾ ജില്ലയിൽ പുരോഗമിക്കുന്നു. ഏറ്റെടുത്ത സ്ഥലങ്ങളുടെ വില നിർണ്ണയിച്ചു വരുന്നു. നഷ്ടപരിഹാരം നൽകാനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചു. ജില്ലയിൽ ദേശീയപാതാ വികസനത്തിനായി ഏറ്റെടുത്ത സ്ഥലങ്ങളുടെ വില നിർണ്ണയിച്ച് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ തുടങ്ങി. പൊയ്നാച്ചി മുതൽ കാളിക്കടവ് വരെ ജില്ലയിൽ 60% സ്ഥലമെടുപ്പാണ് പൂർത്തിയായത്. ദേശീയപാതാ സ്ഥലമേറ്റെടുപ്പിനായി നിയോഗിച്ച റവന്യൂ സംഘമാണ് ഇവിടങ്ങളിൽ സർവേ നടത്തി വിശദാംശങ്ങൾ തയ്യാറാക്കുന്നത്. ഓഗസ്റ്റ് അവസാനത്തോടെ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകാവുന്ന വിധമാണ് സർവേ പുരോഗമിക്കുന്നത്. തഹസിൽദാർ വില്യം ജോർജ്, ഡെപ്യൂട്ടി തഹസിൽദാർ A പവിത്രൻ, റവന്യൂ ഇൻസ്പെക്ടർമാരായ കൃഷ്ണകുമാർ, രമേശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സർവേ. 12 സർവേയർമാരടങ്ങുന്ന 5 ടീമുകളായി തിരിഞ്ഞാണ് പ്രവർത്തനം. 45 മീറ്ററിൽ ദേശീയപാത വികസനം കണക്കാക്കി ജില്ലയിൽ 2012 തന്നെ സ്ഥലം ഏറ്റെടുത്തിരുന്നു. ഇതിൻ്റെ വിജ്ഞാപനവും പ്രസിദ്ധീകരിച്ചു. ഇതിനുള്ള സർവേ നടക്കുന്ന സമയത്ത് NH ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ വിവിധ ഭാഗങ്ങളിൽ സ്ഥലം നഷ്ടപ്പെടുന്നവരുടെ സംഗമം ചേർന്നിരുന്നു. സർവേ സ്ഥലങ്ങളിൽ സംഘർഷമുണ്ടായി. എന്നാൽ നിലവിൽ നടന്നുവരുന്ന സർവേ സമാധാനപരമായാണ് പുരോഗമിക്കുന്നത്. വെള്ളിയാഴ്ച നീലേശ്വരം പള്ളിക്കരയിൽ സർവേ നടത്തി ഇവർ സമർപ്പിക്കുന്ന വാല്യൂ റിപ്പോർട്ട്, വിശദമായ വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്നിവ പരിശോധിച്ച് നഷ്ടപരിഹാരം നിശ്ചയിക്കും. സ്ഥലമുടമകൾക്ക് തീരുമാനം സ്വീകാര്യമല്ലെങ്കിൽ ഇത് ചോദ്യം ചെയ്ത് കോടതിയിൽ പോകാനും സാധിക്കും. ചാതുർമാസ്യ വ്രതാനുഷ്ഠാനത്തിന് ലക്ഷ്മി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ തുടക്കമായി. കാശി മഠാധിപതിയുടെ കാർമ്മികത്വത്തിലാണ് വ്രതാനുഷ്ഠാന ചടങ്ങുകൾ നടക്കുന്നത്. 4 പതിറ്റാണ്ടിനു ശേഷം കാഞ്ഞങ്ങാട്ട് നടക്കുന്ന കാശി മഠാധിപതിയുടെ ചാതുർമാസ്യ വ്രത സ്വീകരണ ചടങ്ങ് അനുഷ്ഠാനങ്ങളാലും അലങ്കാരങ്ങളാലും സമ്പന്നമായി. കാഞ്ഞങ്ങാട് ലക്ഷ്മി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ഇനി 4 മാസക്കാലം വിശ്വാസികളുടെ തിരക്കായിരിക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഗൗഡസാരസ്വത ബ്രാഹ്മണ സമുദായക്കാരും കാശിമഠത്തിന്റെ കീഴിലുള്ള ക്ഷേത്ര പുരോഹിതരും ഈ നാളുകളിൽ സ്വാമിയുടെ അനുഗ്രഹ പ്രഭാഷണത്തിന് സാക്ഷികളാകും.
ശയന ഏകാദശി നാൾ മുതലാണ് സ്വാമി ലക്ഷ്മി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ഉപാസനാ കർമ്മങ്ങൾ ആരംഭിച്ചത്. കുമ്പളയിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ നിരവധി കടകളിൽ നിന്നും നിരോധിത പാൻമസാലകൾ പിടികൂടി. കുമ്പള പോലീസാണ് വ്യാപക പരിശോധന നടത്തിയത്. കർണാടകയിൽ നിന്നും ജില്ലയിലേക്ക് അടുത്ത കാലത്തായി നിരോധിത പാൻമസാലകളുടെ ഒഴുക്ക് വൻതോതിൽ വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് റെയ്ഡ് നടത്തിയത്. കുമ്പള സർക്കിളിന്റെ പരിധിയിൽപ്പെടുന്ന വ്യാപാര സ്ഥാപനങ്ങളിലും കടകളിലുമാണ് റെയ്ഡ് നടത്തിയത്. റെയ്ഡിൽ നിരവധി പാൻ ഉൽപ്പന്നങ്ങൾ പിടികൂടി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അനുദിനം കഞ്ചാവ്, നിരോധിത ലഹരി വസ്തുക്കൾ എന്നിവ കടത്തുന്നത് വ്യാപകമായിട്ടുണ്ട്. അന്യഭാഷാ തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടാണ് ഇവ എത്തിക്കുന്നത്. മഞ്ചേശ്വരം, കുമ്പള എന്നിവിടങ്ങളിലെ കടകളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി പാൻ മസാല അടക്കമുള്ള ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. ഹൊസങ്കടിയിലെ ഒരു ചെറിയ കടയിൽ നിന്നും വൻതോതിൽ പാൻ മസാലകൾ പിടികൂടിയിട്ടുണ്ട്. ഈ കടയുടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു. കേരളത്തിലെ വിലക്കയറ്റത്തിന് കാരണം ഇവിടെ ഭരിച്ച ഇടതുവലതു സർക്കാരുകളാണെന്ന് BMS സംസ്ഥാന സെക്രട്ടറി രഘുരാജ്. മാവുങ്കാലിൽ നടന്ന തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BMS 62nd സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി സംഗമം നടന്നു. മാവുങ്കാലിൽ നടന്ന പരിപാടി BMS സംസ്ഥാന സെക്രട്ടറി രഘുരാജ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയമോ കൊടിയുടെ നിറമോ നോക്കാതെ തൊഴിലാളികൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് BMS ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായി മാറിയതെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഉള്ള ആ മൂക്ക ഗവൺമെന്റിന് പകരം ഇന്ന് ദേശാഭിമാനകരമായി ശക്തിയിലാക്കി വരുന്നു. നമുക്ക് അഭിമാനമുണ്ട്. ഇപ്പം പാകിസ്ഥാനിൽ ഒരു തൊഴിലാളി, അദ്ദേഹം ദുബൈയിലാണ് ജോലി ചെയ്യുന്നത്, അയാൾ ഫേസ്ബുക്കിൽ എഴുതി ദുബൈയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ ലേബർ ക്യാമ്പ് സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതി, പാകിസ്ഥാൻ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകാതിരുന്നല്ലോ എന്റെ റബ്ബേ, ഇങ്ങനൊരു പ്രധാനമന്ത്രി പാകിസ്ഥാൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ സുഹൃത്തുക്കളോട് 5 വർഷം ഞങ്ങൾ കൂടെ അധികത്തില്ല. കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. RSS ജില്ലാ കാര്യവാഹ് കെ ശ്രീജിത്ത്, രാഘവൻ പള്ളോട്ട്, പഞ്ചായത്തംഗം പത്മനാഭൻ, ഗോപാലൻ, മധു, കോമളൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാൻസർ രോഗബാധിതനായ കരിന്തളത്തെ ബസ് തൊഴിലാളി സതീഷിന്റെ ചികിത്സാർത്ഥം BMSന്റെ നേതൃത്വത്തിൽ സാന്ത്വന സന്ദേശവുമായി ബസ്സുകൾ സർവീസ് നടത്തി. പയ്യന്നൂർ കാഞ്ഞങ്ങാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ആരോമൽ ബസ്, കാഞ്ഞങ്ങാട് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഉദയജ്യോതി, റെയിൻ ഡ്രോപ്സ്, കാഞ്ഞങ്ങാട് പരപ്പ റൂട്ടിലോടുന്ന MRS എന്നീ ബസ്സുകളാണ് ക്യാൻസർ രോഗബാധിതനായ കരിന്തളത്തെ സതീഷിന്റെ ചികിത്സാർത്ഥം സാന്ത്വന സന്ദേശവുമായി സർവീസ് നടത്തിയത്. സാന്ത്വന സന്ദേശ യാത്ര കാഞ്ഞങ്ങാട് RTO ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റജി കുര്യാക്കോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ദാമോദരൻ എണ്ണപ്പാറ, പ്രകാശൻ പറശ്ശിനി, രാധാകൃഷ്ണൻ, വിനു, സാൻഡ്രോ, മറ്റ് തൊഴിലാളികളും ബസ് ഓണേഴ്സിനെ പ്രതിനിധീകരിച്ച് രാജേഷ് ചിക്കു, ബാലകൃഷ്ണൻ പേരൂർ, രാജീവൻ കിഴക്കുംകര, മഹേഷ് കിഴക്കുംകര തുടങ്ങിയവർ സംബന്ധിച്ചു. ആദ്യ ടിക്കറ്റ് കാഞ്ഞങ്ങാട് പ്രതീക്ഷ ലോട്ടറി സ്റ്റാൾ ഉടമ ജഗന് നൽകിക്കൊണ്ട് സാന്ത്വനയാത്രയ്ക്ക് തുടക്കം കുറിച്ചു. NK സ്മാരകവേദിയുടെ NK ബാലകൃഷ്ണൻ അനുസ്മരണം നീലേശ്വരത്ത് നടന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ മന്ത്രിയുമായിരുന്ന NK ബാലകൃഷ്ണന്റെ ഈ വർഷത്തെ അനുസ്മരണ സമ്മേളനം നീലേശ്വരം NK ബാലകൃഷ്ണൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടന്നു. രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു മഹാനായ നേതാവായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയുടെ വളർച്ചയ്ക്കും, അന്ന് കാസർഗോഡ് ജില്ല ഇല്ല, അതിനുശേഷമാണ് കാസർഗോഡ് ജില്ല വരുന്നത്. എന്നാലും ഈ അത്യുത്തര കേരളത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി വളരെയേറെ പ്രവർത്തിക്കുവാനും അതിനുവേണ്ടി ഇന്ന് ഭരണ സംവിധാനങ്ങളെ NK സ്മാരകവിധി ചെയർമാൻ KP കണ്ണൻ അധ്യക്ഷനായി. DCC പ്രസിഡന്റ് CK ശ്രീധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. KP സതീഷ് ചന്ദ്രൻ, MC കമറുദ്ദീൻ, മടിക്കി കമ്മാരൻ, PP കോരൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസയർപ്പിച്ചു സംസാരിച്ചു. MV വിജയൻ സ്വാഗതവും KN തമ്പാൻ നായർ നന്ദിയും പറഞ്ഞു. CPM നീലേശ്വരം മേഖല പഠന ക്യാമ്പ് ചോയംകോട്ട് നടന്നു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത്.
CPIM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മേഖലാ പഠന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ പ്രത്യയശാസ്ത്രം ഇന്ത്യയിലേക്ക് ഈ രണ്ടര ദശാബ്ദക്കാലത്തെ ഇന്ത്യയുടെ ഈ പ്രത്യയശാസ്ത്രം ഇന്ത്യയിലേക്ക് വന്ന പ്രത്യയശാസ്ത്രം ഇന്ത്യയിൽ കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. പി ജനാർദ്ദനൻ ക്ലാസുകൾ നയിച്ചു. ചടങ്ങിൽ പി കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. സാമൂഹ്യ പ്രശ്നങ്ങളും എൻഡോസൾഫാൻ ദുരന്തവും പ്രമേയമാക്കിയ വിഷക്കാറ്റ് ഹ്രസ്വ ചലച്ചിത്രം ചിത്രീകരണം പൂർത്തിയായി. അജി കുട്ടമാമനും സജി വയനാടും ചേർന്നാണ് ചിത്രം അണിയിച്ചൊരുക്കിയത്. കേരളം ഇന്ന് നേരിടുന്ന മാലിന്യ പ്രശ്നങ്ങളും മഴക്കാല രോഗങ്ങളുമെല്ലാം വിഷക്കാറ്റ് എന്ന ഹ്രസ്വ സിനിമയിലൂടെ പറയാനാണ് അജി കുട്ടമ്മാമനും സജി വയനാടും ശ്രമിക്കുന്നത്. എൻഡോസൾഫാൻ വിഷമഴ കാസർഗോഡ് ജില്ലയിലെ കുടുംബങ്ങളിൽ തീർത്ത ദുരന്തവും ചലച്ചിത്രത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട്. മാലിന്യവിമുക്തവും രോഗവിമുക്തവുമായ നാടിനായി ജനങ്ങളെ ഉണർത്താനുള്ള ദൗത്യമാണ് ചലച്ചിത്രം നിർവഹിക്കുന്നത്. പുല്ലൂർപ്പെരിയയിലെ അമ്പലത്തറ, മടിക്കൈ, നീലേശ്വരം, ചെറുവത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിലായി ചിത്രീകരണം പൂർത്തിയായി കഴിഞ്ഞു. ഒന്നര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചലച്ചിത്രത്തിൽ വിനോദ് ആലന്തിട്ട, അനഘ ബാബു, അശ്വിൻ മധു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാവുന്നു. ആരോഗ്യ പ്രവർത്തകരും ചലച്ചിത്രത്തിൽ അഭിനേതാക്കളായി എത്തുന്നുണ്ട്. ബഷീർ എറണാകുളം, സ്വാതി കരിന്തളം എന്നിവർ ഗാനങ്ങൾ ആലപിക്കുന്നു. മനീഷാലയിൽ ക്യാമറയും വിഷനിരീക്ഷണം എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ ചിത്രം ജനങ്ങളിലെത്തിക്കാനാണ് തീരുമാനം. യൂട്യൂബ് വഴിയും ചലച്ചിത്രം കാണാൻ സൗകര്യമൊരുക്കുന്നുണ്ട്. ആധാരമെഴുത്ത് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ ഉദുമ എം എൽ എ കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ആധാരം എഴുതി വാങ്ങുന്ന ആൾക്കും ആധാരം എഴുതി കൊടുക്കുന്ന ആൾക്കും സ്വയം ആധാരം തയ്യാറാക്കാമെന്ന സർക്കാർ ഉത്തരവ് പിൻവലിക്കുക, വർദ്ധിപ്പിച്ച മുദ്രവില പിൻവലിക്കുക, ആധാരം എഴുത്തുകാരുടെ തൊഴിൽ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് കൺവെൻഷൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് സുനിൽകുമാർ കൊട്ടറ അധ്യക്ഷനായി. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ടി കെ രാജൻ, ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസ് സെബാസ്റ്റ്യൻ, ഐ യു എം എൽ കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത്, ബംഗളം കുഞ്ഞികൃഷ്ണൻ, വി ബി സത്യനാഥ്, വി ശങ്കരൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി പി ആർ കുഞ്ഞിരാമൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ശ്രീധരൻ നമ്പൂതിരി നന്ദിയും പറഞ്ഞു. ആലപ്പുഴക്കാർക്ക് മാത്രമല്ല കാസർഗോഡ് ജില്ലക്കാർക്കും ചുരുളൻ വള്ളങ്ങളുടെ നിർമ്മാണം വഴങ്ങുമെന്ന് തെളിയിച്ച രണ്ടുപേരുണ്ട് പടന്ന ഓരിയിൽ. കെ ഗിരീശനും പി കെ പവിത്രനും. ഇവരുടെ വള്ളപ്പുരയിൽ അഞ്ചാമത്തെ ചുരുളൻ വള്ളവും ഒരുങ്ങിക്കഴിഞ്ഞു. പേരുകേട്ട ജലോത്സവങ്ങളിൽ ചുരുളം വള്ളങ്ങൾ ശരവേഗത്തിൽ കുതിക്കുമ്പോൾ കാസർഗോഡിലെ വള്ളംകളി പ്രേമികളും തുഴച്ചിലുകാരും വിസ്മയത്തോടെ നോക്കി നിന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ ഒരു വള്ളം നമുക്കും വേണമെന്ന് തോന്നിയ ചില ടീമുകൾ ആലപ്പുഴയിൽ നിന്നും ചുരുളം വള്ളം തേജസ്വിനിയിലേക്കും എത്തിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ചുരുളം വള്ളങ്ങളുടെ നിർമ്മാണത്തിൽ ഒരു കൈ നോക്കാൻ ഗിരീശനും പവിത്രനും തീരുമാനിച്ചത്. കൂടിത്തൊഴിലാളികൾക്ക് ആവശ്യമായ ചീനകളും മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ നാടൻ വള്ളങ്ങളും നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യം തെളിയിച്ച ഇരുവരെയും കാവുഞ്ചിറ കൃഷ്ണപിള്ള ടീം വിശ്വസിച്ച് തങ്ങളുടെ ചുരുളം വള്ളം നിർമ്മാണം ഏൽപ്പിച്ചു. കണക്കുകൾ പിഴക്കാതെ ഒരുങ്ങിയ വള്ളത്തിൽ കാവുഞ്ചിറക്കാർ അന്ന് വിജയത്തിലേക്ക് തുഴഞ്ഞു കയറി. പിന്നീട് എ കെ ജി പൊടോതുരുത്തിക്കും എ കെ ജി മയിച്ചക്കും
നവോദയ മംഗലശ്ശേരിക്കും വേണ്ടി ഓരിയിലെ ഈ വള്ളപ്പുരയിൽ ആഞ്ഞിലി മരത്തിൽ വള്ളങ്ങൾ ഒരുങ്ങി. ഈ വർഷത്തേക്ക് EMS മുടക്കീലിന്റെ ചുരുളം വള്ളവും ഇവിടെ നീറ്റിലിറങ്ങാൻ തയ്യാറായി വരുന്നു. ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് ഉള്ളത് ചുരുളം വള്ളം, ഇതിൻ്റെ പണിയാണ് നടക്കുന്നത്. പിന്നെ വലത്തോണിയുടെ പണിയുണ്ട്. അത് മരത്തിലുണ്ടാക്കും, ഫൈബറിലുണ്ടാക്കും, രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അല്ല, പുതിയ തോണികൾ ഉണ്ടാക്കുന്നുണ്ട്. ഏകദേശം 10-25 തോണികൾ ഞാൻ തന്നെ മരത്തിൽ ഒറ്റത്തടിയിൽ കൊത്തിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള ഒരു മരം കൊണ്ടുവന്ന് മഴക്കാര വെച്ച് കുഴിച്ച് ബാക്കി പണി നമ്മൾ ഉളി കൊണ്ട് ചിത്തിയെടുക്കുന്നൊരു രീതിയാണ്. ഇതിനു മുന്നേ കൃഷ്ണപിള്ള കാവഞ്ചേർക്ക് വേണ്ടിയ ഒരു തോണി ഫസ്റ്റിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കൃഷ്ണപിള്ള കാവഞ്ചേർക്ക് വേണ്ടിയാണ്. അത് അവരൊരു പഴയ തോണി കൊണ്ടുവന്ന് നമുക്കിതിനെക്കുറിച്ചൊന്നും ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ അതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പിന്നെ നമ്മുടേതായ രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തി ആ തോണി ഒരു വിജയത്തിലെത്തി. അതിനുശേഷം പിന്നെ AKG പുടവരുത്തിക്ക് വേണ്ടി ഒരു തോണി ഉണ്ടാക്കി. പിന്നെ AKG മയിച്ച, അതിനുശേഷം നവോദയ മംഗലശ്ശേരിക്ക് വേണ്ടി ഒരു തോണി ഉണ്ടാക്കി. അങ്ങനെ ഇത് ലാസ്റ്റ് AKG EMS മുഴക്കിക്ക് വേണ്ടിയാണ് ഈ തോണി നീട്ടിലിറങ്ങുന്നത്. വർഷങ്ങളായി തോണി നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ഗിരീശനും പവിത്രനും. ഒറ്റത്തടിയിൽ തോണികൾ കുത്തിയെടുക്കാൻ പവിത്രന് പ്രത്യേക വൈദഗ്ധ്യമുണ്ട്. ചുരുളം വള്ളങ്ങളുടെ ഓരോ നിർമ്മാണത്തിനും ഓരോ താളവും ഇവർ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടുപേരും ഒരു മനസ്സോടെ ഒത്തുചേരുമ്പോഴാണ് മനോഹരമായ ചുരുളം വള്ളങ്ങൾ ഈ വള്ളപ്പുരയിൽ ഒരുങ്ങുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിത്യോപയോഗ സാധനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നികുതി പിൻവലിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് മാർച്ച്. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷനിൽ പോരാട്ടം ശക്തം. ത്രികോണ മത്സരം നടക്കുന്ന ഉദുമയിൽ തിരഞ്ഞെടുപ്പ് July 28. അവാർഡ് തിളക്കത്തിൽ കഥാകൃത്ത് TP വേണുഗോപാലൻ. പബ്ലിക് സർവൻറ് സഹകരണ സംഘത്തിന്റെ സാഹിത്യ അവാർഡ് വേണുഗോപാലിന്. ഭാഷയ്ക്ക് അതീതമായി എഴുത്തുകാരുടെ കൂട്ടായ്മ പ്രസക്തമാണെന്ന് തമിഴ് കവയത്രി സൽമ. രാജ്യത്ത് മുഖ്യധാര എഴുത്തുകാർ ഉണ്ടാകുന്നില്ലെന്നും സൽമ. നീതി നിഷേധത്തിനെതിരെ BJP മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച്. ദേശീയപാത വികസനത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി പുരോഗമിക്കുന്നു. ചാതുർമാസ്യ വ്രതാനുഷ്ഠാനത്തിന് ഭക്തിനിർഭരമായ തുടക്കം. വ്രതാനുഷ്ഠാനങ്ങൾ നടക്കുന്നത് കാശി മഠാധിപതിയുടെ കാർമ്മികത്വത്തിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.